ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഇവിടെ നമ്മളുടെ ലിറ്റിൽ ഷെഫ് ഏബ്രഹാം ഭയങ്കര ബിസി ആട്ടോ. പുള്ളിക്കാരൻ്റെ ഡിന്നറിന് വേണ്ടി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു യുണീക്ക് റെസിപ്പിയാണ്. എൻ്റെ നോ കോക്കനട്ട് നോ റൈസ് അപ്പം സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണിത്. ഡയബറ്റീസോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവർക്ക് കണ്ണടച്ച് കഴിക്കാം ഈ അപ്പം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. നോ കോക്കനട്ട് റവ ഓട്സ് അപ്പമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത റവയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല. പിന്നെ ഓട്സ് ഒരു കപ്പ് എടുത്തിരിക്കുകയാണ്. ഞാനിവിടെ ക്വൈക്കർ ബ്രാൻഡിൻ്റെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് കുറച്ച് വേവിച്ച ചോറ് വേണം. വെള്ളച്ചോറാണെങ്കിൽ അപ്പത്തിന് കളറുണ്ടാവും. അതും ഒരു കപ്പ് എടുത്തിരിക്കുകയാണ്. പിന്നെ അല്പം ഉപ്പ് ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുക്കുകയാണ്. മൊത്തത്തിൽ നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് മതി കേട്ടോ. പിന്നെ പഞ്ചസാര, നമ്മുടെ ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈസ്റ്റ് ഏകദേശം 1/4 ടീസ്പൂണിൻ്റെയും 1/2 ടീസ്പൂണിൻ്റെയും ഇടയിൽ മതിയാകും. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ അധികം നേരം വെക്കുകയാണെങ്കിലും അധികം ഈസ്റ്റ് വേണ്ട. പിന്നെ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. കാരണം നമ്മുടെ ഓട്സ് കുറച്ച് കട്ടിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിരാൻ സമയം ആവശ്യമുണ്ട്. അപ്പം ഞാനൊരു 15 മിനിറ്റ് ഇത് മൂടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായി, കാരണം നമ്മുടെ ഓട്സൊക്കെ ഒന്ന് ബ്ലൂം ചെയ്തു. ഞാനിനി ഇത് 2 ബാച്ചായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഏകദേശം 1/4 കപ്പ് വെള്ളം ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചിപ്പം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ബാറ്റർ അരച്ചെടുക്കണം. നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ മാവ് ചൂടാകാൻ പാടില്ല. ഇപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനിതൊന്ന് അരച്ചെടുത്തു കണ്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബാക്കിയുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് സ്മൂത്തായിട്ട് ചൂടാവാതെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3-4 മണിക്കൂർ വരെ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ ശ്രദ്ധിക്കണം. മിക്സിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേരിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് കഴുകി ചാലിച്ച് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം 1 ദോശമാവിൻ്റെ ഒരു ലെവലായിരിക്കണം. കണ്ടോ, എങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്കിതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം. അടിപൊളി, എൻ്റെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തു. ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും. 3-4 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി ഞാനിപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര വേണ്ടാത്തവർ ചേർക്കണ്ട. പക്ഷെ പഞ്ചസാര നമ്മൾ 3 ടീസ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ സാധാരണ അരിയപ്പത്തിൻ്റെ സെയിം ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇപ്പം അപ്പം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാനിനി ഒരു അപ്പം ചുടാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഉണ്ടാക്കാം. ഞാൻ ഫ്ലവർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്.
നമ്മുടെ മാവൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിനി തീ കുറയ്ക്കണം. ലൈറ്റായിട്ട് സൈഡിലൊക്കെ ബബിൾസ് വന്നു കഴിഞ്ഞു, ഹോൾസും വന്നു കഴിഞ്ഞു, നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ ഈ അപ്പം ആകും, അധികം ബ്രൗൺ കളറോ അല്ലെങ്കിൽ കരിയുന്ന പോലെ ആവരുത്. ഉടനെ തന്നെ തുറക്കുമ്പം കണ്ടോ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സീ യു സൂൺ വിത്ത് മോർ എക്സൈറ്റിംഗ് സിമ്പിൾ ഈസി കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് റെസിപ്പീസ്. സ്റ്റേ ട്യൂൺ ടു മറിയസ് ഫ്ലേവേഴ്സ്. ടേക്ക് കെയർ.